ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ നിലപാടിൽ മാറ്റമൊന്നുമില്ല എന്ന നിലപാടാണ് ഇപ്പോഴും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിയമമായല്ലോ, ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ നിയമമായി, അപ്പോൾ ഇനി അത് സംബന്ധിച്ച് ചർച്ചകളുടെ ആവശ്യമില്ല, അത് നിയമസഭയിൽ ബില്ലായി വരുന്ന സമയത്ത് നമുക്ക് ചർച്ചകൾ ആവശ്യമെങ്കിൽ അപ്പോൾ നോക്കാം എന്നുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സി പി ഐയുടെ എതിർപ്പ് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുമ്പോഴായിരുന്നു സി പി ഐയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ നിർദ്ദേശങ്ങൾ. ഇനി ഇതിന് ബില്ല് ആയി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്ന നിലയിൽ കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചത്. സ്വാഭാവികമായും സി പി എം തങ്ങളുടെ നിലപാടിൽ നിന്നും പിറകോട്ട് പോകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇതിൽ നൽകുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇത് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്തതാണ്, മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്താണ് ഈ ഓർഡിനൻസ് തയ്യാറാക്കി അത് പാസ്സാക്കി ഗവർണറുടെ അനുമതിക്കായി അയച്ചത്. ആ സമയത്ത് വേണമെങ്കിൽ സി പി ഐ മന്ത്രിമാർ 4 പേരുണ്ട്, അവർക്ക് എതിർക്കാമായിരുന്നു, പക്ഷേ അവരെതിർത്തില്ല എന്ന് മാത്രമല്ല ഇത് ഒരു തവണ മാറ്റിവെച്ചതാണ്, ചർച്ചയ്ക്കെടുക്കാതെ മാറ്റിവെച്ച ഒരു സംഗതിയാണ്. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് പറയാമായിരുന്നു എൽ ഡി എഫിൽ ചർച്ച ചെയ്യണം, ആ പാർട്ടിയുമായി ആലോചിക്കണം. അത്തരത്തിലുള്ള യാതൊരു നടപടികളും ക്യാബിനറ്റിൽ സി പി ഐ മന്ത്രിമാരെടുത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി ഓർഡിനൻസ് സംബന്ധിച്ച് ഓർഡിനൻസ് ഗവർണർ ഒപ്പിടുകയും ചെയ്തു, ഒപ്പിട്ടതുകൊണ്ടിരിക്കുന്നത് പ്രാബല്യത്തിൽ വന്നു, അത് സംബന്ധിച്ച് ഇനി ചർച്ചകളില്ല. ഇനി വേണമെങ്കിൽ ഇത് ബില്ലായി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന സമയത്ത് സി പി ഐയുടെ വാദമുഖങ്ങൾ കേൾക്കുകയും അത് സംബന്ധിച്ച് ആവശ്യമായ ഭേദഗതികൾ വേണമെങ്കിൽ അവ അതിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഉറപ്പായും കോടിയേരി ബാലകൃഷ്ണൻ നൽകുന്ന സൂചന ഇനിയൊരു മാറ്റം ഈ നിയമ ഭേദഗതിയിൽ ഉണ്ടാകില്ല, പക്ഷേ സി പി ഐയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ള ഒരു സൂചന കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചിരുന്നു, ഞാൻ ചെയ്തത് എന്റെ ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്, എന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്, അല്ലാതെ ആ ബില്ലിൽ ഭരണഘടനാ വിരുദ്ധമായ യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും പ്രതികരിച്ചു. ഇതോടുകൂടി തന്നെ ലോകായുക്ത വിഷയത്തിൽ സി പി എം വളരെ സേഫ് സോണിലാണ് എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസോ അല്ലെങ്കിൽ ബി ജെ പിയോ ഉയർത്തുന്ന വാദമുഖങ്ങൾ തീർത്തും അപ്രസക്തമാകുന്നു. ആകെ ഉണ്ടായിരുന്നത് സി പി ഐ ഉയർത്തുന്ന ഒരു പ്രതിഷേധമായിരുന്നു. ആ പ്രതിഷേധം ഇടതുമുന്നണിയിൽ ഈ വിഷയം ചർച്ച ചെയ്തില്ല എന്നുള്ളതോ ഇത് ഈ വിഷയം വരുന്നതിന് മുൻപ് തങ്ങളെ അറിയിച്ചില്ല എന്നുള്ളതോ മാത്രമാണ്. അത് ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു വിശദീകരണത്തിലൂടെയോ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് സി പി എം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരയിൽ എന്ന പോലെ ലോകായുക്തയിലും മുന്നണിക്കുള്ളിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സി പി എം.